എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു വീഡിയോ തന്നെയാണ് വരുന്നത്. അതായത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഈബുൾജെറ്റിൻ്റെ വീഡിയോ കാണുമ്പോഴേ ഒരു അഭിനയം ഫീൽ ചെയ്യുന്നു, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു അരമണിക്കൂർ 25 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനാണെങ്കിൽ വളരെ കുറവ് വ്യൂസുമാണ്. കാരണം എൻ്റെ വീടിൻ്റെ ഗ്ലാസ് പൊട്ടി, അതുപോലെ എൻ്റെ കിണറ്റിൽ എന്തോ വീണു, എൻ്റെ കിണറ്റിൻ്റെ വല പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഴയ പോലെയുള്ള തംബ്നെയിലുകളൊന്നും ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ലേശുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പോൾ കുറച്ച് അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അതായത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ, അടിച്ചു പിരിഞ്ഞോ എന്ന് തന്നെ ഒരു സംശയമുണ്ട്. അതായത് ചേട്ടനും അനിയനും ഇപ്പോൾ ഒത്തൊരുമിച്ചല്ലേ പോകുന്നതെന്ന്. കാരണം പല വീഡിയോകളിലും ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പക്ഷേ ചില വീഡിയോകളിൽ അവർ നിർബന്ധിച്ചു കൊണ്ടുവന്ന ഒരു അരമണിക്കൂർ ആക്ട് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് പിന്നെ വാൻ ലൈഫ് തുടങ്ങും എന്ന് പറയുന്നതല്ലാതെ തുടങ്ങാനേ പോകുന്നില്ല. കാരണം ഈ പഴയതുപോലെ വ്യൂസ് കിട്ടാതെ വാൻ ലൈഫ് പോയിട്ടുണ്ടെങ്കിൽ അവർ ഇക്ഷ ഇമ്മ ഇന്ന ഇഞ്ഞ വരക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇനി പഴയതുപോലെ ഓൺലൈൻ ഭിക്ഷാടനമൊന്നും നടക്കില്ല. കാരണം ചാവി കൊടുത്തിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ കുറച്ച് കാർഡ് ടിച്ച് വിതരണം ചെയ്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊന്നും നടക്കൂല. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി. അതുകൊണ്ട് അതും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണ്ടന്റും ഇല്ല. കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർക്ക് സമയമില്ലായിട്ടൊന്നുമല്ല, കണ്ടന്റ് ഇല്ല. മെയിനായിട്ട് കണ്ടൻ്റ് ഇല്ല, ഇതുപോലെയുള്ള പിരിയോ പിരിയണമെന്നില്ല സംശയങ്ങൾ, പിന്നെ ഇതുപോലെ പഴയ പോലെ തംബ്നെയിൽ ഏൽക്കുന്നില്ല. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ വിടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. തെറി കമൻ്റുകൾ ഒരു ലോഡ് തെറികൾ അങ്ങനെ വിടുവാണെന്ന് നിങ്ങൾ അവരെ ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ നമ്മൾ ആരെ പറ്റി അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തെറിയില്ല. പക്ഷേ ഈ ബുൾജെറ്റിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തെറിയാണ്. അപ്പോൾ തെറിയുടെ അഭിഷേകമാണ്, പൂരമാണ് തെറിയുടെ. അത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ചില ആൾക്കാർ പറയുന്നത് താൻ എന്നൊക്കെ വിളിക്കാൻ ആരോടോ അധികാരം തന്നിരിക്കുന്നത്. മാന്യമായിട്ടുള്ള കമൻ്റ് ഇടാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ ഇടാം. അല്ലാതെ നിങ്ങൾക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ, അതും എൻ്റെ വാളിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ തെറി പറയാനാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. നമ്മൾ നിരീക്ഷണത്തിലാണ് നിങ്ങൾക്ക് വീഡിയോ തരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നിരീക്ഷിച്ച് കണ്ടെത്താം. അതായത് നിങ്ങളെ കാണുന്ന അരമണിക്കൂറോ ഒരു മണിക്കൂറോ കാണുന്ന കോപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഓരോരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അവർ തീരുമാനിക്കും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ അങ്ങ് സൂചിപ്പിച്ച് അവർ ഇതാക്കി നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന് അങ്ങനെയൊന്നും ഇല്ല ആർക്കും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വീഡിയോ ആണെങ്കിൽ കാണാം, പക്ഷെ മണ്ടന്മാരായി പോകരുത്. ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളൊരു മണ്ടന്മാരായി പോകരുത്. അതായത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ പെട്രോൾ കുറയും, അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പൈസ വരും, അതുപോലെ 100 കോടിയുടെ വീട്, 50 കോടിയുടെ വാഹനം, അതുപോലെ 1000 കോടിയുടെ റാംബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇറക്കുമ്പോഴേ അത് വിശ്വസിക്കാതിരിക്കുക. കാരണം അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. കാരണം എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ MB കളയുന്നത്? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോഴങ്ങനെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്നും കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ ആരും വീഡിയോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ 175, 150 ഒക്കുന്ന ഒത്തുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം 3 ദിവസം കൊണ്ടൊരു വീഡിയോ ആയത് 200 കെയാണ് 3 ദിവസം. അപ്പോൾ ഏകദേശം ഒരു ഇപ്പോൾ 4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള തംബ്നെയിലൊന്നും ഇനി പോകില്ല. ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ, അതായത് ഒരു നിലവാരമുള്ള ഒരു യാത്രാ ചാനൽ, അത് തുടങ്ങാൻ വേണ്ടി നോക്കാൻ പറയൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും, നമുക്ക് ഈബുൾജെറ്റിനോട് യാതൊരുവിധ വൈരാഗ്യവുമില്ല, യാതൊരുവിധ ദേഷ്യവുമില്ല, അതാദ്യം തന്നെ പറയുകയാണ്. കാരണം ഈബുൾജെറ്റിനെ നമ്മൾ അന്നും ഇന്നും ബഹുമാനിച്ചിട്ടുള്ളു. പക്ഷേ അവരുടെ ചില നിലപാടുകൾ നമുക്കിഷ്ടമില്ല. അവർ നിലപാടുകൾ തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി പിയാണ്. ഇത്രയും നന്ദി, നമസ്കാരം.